നമസ്കാരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന നിംഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകാശം ഇപ്പോൾ കാണാം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയിൽ ദയാധ്യാനത്തിലൂടെ നിമിഷയുടെ മോചനത്തിനുള്ള അവസാന വഴിയാണ് തെളിയുന്നത്. പ്രത്യാശയുടെ ആ തുരത്തിൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ് രാജ്യം. ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു, നിമിഷയുടെ മോചനത്തിന് ഇനിയും എത്ര കടമ്പകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സണാണ് ജാബിർ പി എം, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിലിന്റെ ചെയർമാനാണ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്നിവരാണ് ബിഗ് സ്റ്റോറിയിൽ ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ദീപ ജോസഫിലേക്ക്. ദീപ, പ്രതീക്ഷയുടെ തുരുത്താണ് അവസാനം രാജ്യത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. തലാലിന്റെ കുടുംബം ഒരു അനുനയ നീക്കത്തിന് തയ്യാറാകുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ? എന്താണ് ഇനി ചെയ്യാനുള്ളത്? നമസ്കാരമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഒരു ഏതൊരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ജയിൽ വിസിറ്റിനിറങ്ങിയ അല്ലെങ്കിൽ ജയിൽ സന്ദർശനം നടത്തിയ ഒരു ഉന്നത അധികാര വൃന്ദങ്ങളിൽ നിന്നും ഏതാണ്ടൊരു സൂചന നമുക്ക് ലഭിച്ചു. ആ സൂചന പെട്മണി സ്വീകരിക്കുവാൻ തലാലിന്റെ ഫാമിലി തയ്യാറാണ് എന്ന ഒരു സൂചന. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശാവഹവും പ്രതീക്ഷ നിർഭരവുമാണ്. ഇതുവരെ എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഇരുട്ടിൽ തപ്പിയിരുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഞങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ജബിർ, 50 ദശലക്ഷം എമൻ റിയാലാണ് ഇന്ത്യൻ മണി, ഏകദേശം 1.5 കോടി രൂപ. അത് പരിഹാരമായി നൽകി നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് കടക്കാനാകും എന്ന അവസാന പ്രതീക്ഷകളാണ് ഇപ്പോൾ വരുന്നത്. വളരെ കുറച്ച് സമയമാണല്ലേ ഉള്ളത്. റംസാൻ അവസാനിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിന് ഒരു മറുപടി നൽകണം എന്ന അറിയിപ്പ് വരുന്നു. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്? ഒന്നാമത് ഈ തുകയെ സംബന്ധിച്ച് നിമിഷയോട് ജയിലധികാരികൾ പറഞ്ഞതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അന്തിമമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. കാരണം ഇതില് ധാരാളം പേര് ഇൻവോൾവ് ആണ്. ഈ ഒരു ചർച്ചയില് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തില് ധാരാളം പേര് ഇൻവോൾവ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പൊ ഇത് സാധ്യമായിട്ടുള്ളത്. തുകയെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ധാരണ എത്തിയിട്ടില്ല. ഒരു പക്ഷെ അവര് ഒന്നും വേണ്ടെന്ന് തന്നെ വെച്ചേക്കാം. ഏതായാലും അഡ്വക്കേറ്റ് ദീപ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇത് ഒന്ന്, ഇത് പറഞ്ഞ തീയതിക്കുള്ളില് ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം എത്തുക. രണ്ട്, ഇത് പിരിച്ചെടുക്കുക എന്നുള്ളത്. കാരണം എത്ര തന്നെ തുകയായിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ തുക ആയിരിക്കണം എന്നില്ല, ഒരുപക്ഷെ കൂടുതലായിരിക്കാം, കുറഞ്ഞായിരിക്കാം. എന്തായി കഴിഞ്ഞാലും ഇത്രയും തുക പിരിച്ചെടുക്കേണ്ടതുണ്ട്. അത് വലിയൊരു ദൗത്യമാണ്. അത് മുഴുവൻ മലയാളി സമൂഹത്തിന്റെ, ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങിയോ? ഇത്തരത്തിലൊരു പ്രതീക്ഷ അവസാനമായി വരുമ്പോൾ ഈ സ്വാഭാവികമായും വലിയ തുകയാണ്, ഇതാണ് ഇപ്പോൾ അന്തിമ, നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന തുക അനുസരിച്ച് അത് പിരിച്ചെടുക്കേണ്ട നടപടികൾ അതിലേക്കൊക്കെ കടന്നു തുടങ്ങിയോ? അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചു തുടങ്ങിയോ? തീർച്ചയായും. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതാണ്. നേരത്തെ വലിയ തുകകൾ പറഞ്ഞപ്പം തൊട്ട് കണക്ക് കൂട്ടിയതും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമാണ്. പലരെയും ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ ശുഭോദരകമായിട്ട് തോന്നുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാവരും തന്നെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇതിന് വലിയ രീതിയിൽ പിന്തുണ ഞങ്ങളോട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ഏത് രീതിയിലുള്ള സഹകരണത്തിനുള്ളത്. അതുകൊണ്ട് തുക പിരിച്ചെടുക്കാൻ പോലും വലിയ പ്രയാസമുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസമായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു അക്കൗണ്ട്, നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയ തുക ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് എന്തായിരിക്കും ബ്ലഡ് മണി എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന് ആവശ്യമായ തുക എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകളെ സമീപിച്ചത് കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് മുഴുവൻ നടത്തിക്കഴിഞ്ഞു. അക്കൗണ്ട് തുടങ്ങുന്ന മുതൽ ഗ്രൗണ്ട് വർക്ക് മുഴുവൻ നടത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇനീഷ്യലായിട്ട് വേണ്ടി വരുന്ന ചെലവുകൾ അതുൾപ്പെടെ കാണാനുള്ള ശ്രമത്തിലാണ്. ഇനീഷ്യലായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ട ചെലവ് ഉൾപ്പെടെ കാണാനുള്ള ശ്രമത്തിലാണ് ഈ ആക്ഷൻ കൗൺസിലുള്ളത്. തീർച്ചയായും അത് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.
ദീപ, മുൻപ് ഈ വധശിക്ഷ അന്തിമമാണ്, അത്തരത്തിലൊരു വാർത്തകൾ വരുമ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? അത്തരം ചില സൂചനകൾ ദീപ പല സമയത്തും സംസാരിക്കുമ്പോൾ നൽകുകയും ചെയ്തിരുന്നു. നിമിഷയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ചില ഈ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ, അതിന്റെ സാധ്യതകളൊക്കെ, അത് ഏത് തരത്തിലായിരുന്നു ദീപ? അതെങ്ങനെയാണ് പിന്നീട് മുന്നോട്ട് നീങ്ങിയത്? തീർച്ചയായിട്ടും നമുക്ക് നല്ല സൂചനകൾ പല സമയങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ അംബാസഡർ ചന്ദ്രമൗലി സാർ ഒരിക്കൽ പോലും പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. സാറുമായിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ നടത്തിയിരുന്നത് ഞാനാണ്. ഇന്നും സാറ് 3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എം എൻ ടീം, സാമുവൽ ജെറോം ഭാസ്കർ അടങ്ങുന്ന എം എൻ ടീം, നമ്മുടെ നിമിഷപ്രിയയുടെ അമ്മ പവർ ഓഫ് അറ്റോണി ഏൽപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നിമിഷയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് കോർഡിനേഷൻ നടത്തിയിരുന്ന സാമുവൽ ജെറോം ഭാസ്കർ അടക്കമുള്ള നമ്മുടെ ടീമും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാതെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇവനൊരു ചെറിയ മെസ്സേജ് കിട്ടുമ്പോൾ പോലും ഗൈസ് അർജന്റ് 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 എന്ന് പറഞ്ഞ് നമ്മളെ തട്ടി ഉണർത്തി അവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങളെ അറിയിച്ചിട്ട് ആൻഡ് ഇറ്റ്സ് വെരി സീരിയസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പലപ്പോഴും പറഞ്ഞിരുന്നത് നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ നിമിഷയുടെ ഹൈക്കോർട്ട് വേർഡിക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലുള്ള നെഗോഷിയേഷൻ വർക്കൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും അതനുസരിച്ചുള്ള ഹിന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയും എം എൽ എ അടക്കമുള്ളവരെ ഒരു ജോയിന്റ് അക്കൗണ്ട് നമ്മൾ സേവ് നിമിഷപ്രിയക്ക് വേണ്ടി തുടങ്ങി വെച്ചതും. അപ്പൊ അതോടൊപ്പം തന്നെ നിമിഷയോട് ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ സമയത്ത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന പല സമയത്തും ജഡ്ജ്മെന്റ് വരും എന്ന് പറഞ്ഞിരുന്ന സമയത്തായിരുന്നില്ല നമുക്ക് ജഡ്ജ്മെന്റ് വന്നത്. ജഡ്ജ്മെന്റ് വരുന്നതിന് തലേ രാത്രി നമ്മൾക്ക് മെസ്സേജ് നിമിഷ തന്നെയാണ് എനിക്ക് മെസ്സേജ് പാസ് ഓൺ ചെയ്തത്, നാളെ എന്റെ വേർഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിമിഷ ജയിലിലേക്ക് എത്തുന്ന സമയത്ത് ഓൾറെഡി അതിന്റെ വേർഡിക്റ്റ് വന്നു കഴിഞ്ഞിരുന്നു. നിമിഷ ഞാനുമായിട്ടുള്ള സംസാരത്തില് നിമിഷ പറഞ്ഞത് ഇങ്ങനെയാണ്, മാഡം ഞാൻ ശാന്തയായി വളരെ നിസ്സംഗതയായി ഞാന് കോടതി മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് എന്റെ വിധി ഓൾറെഡി അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും ഒരു ഔപചാരികതയുടെ പേരിൽ, ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ വക്കീൽ വന്ന് എന്നോട് പറഞ്ഞത് നിനക്ക് വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതാണ് വിധിച്ചിരിക്കുന്നതെന്ന്. എന്റെ 2 കണ്ണുകളും നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. ആരോടും എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ നിശബ്ദയായി ആ അതേ കോടതി മുറിയിൽ തന്നെ നിന്നു. കാരണം എന്റെ സഹ തടവുകാരിയെ ആ അതേ കോടതിയിൽ അതേ ജഡ്ജിന്റെ മുമ്പിൽ വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിശബ്ദയായി അവിടെ നിന്നു. എന്റെ 2 കണ്ണും നിറഞ്ഞൊഴുകുന്ന കണ്ട ന്യായാധിപൻ എന്നെ അരികിലേക്ക് വിളിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്, നിന്റെ ആൾക്കാരോട് പറയുക ഒരു നെഗോഷിയേഷൻ ഫാമിലിയുമായിട്ട് ഉണ്ടാക്കി, ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി, അവരാവശ്യപ്പെടുന്ന ബ്ലഡ് മണി കൊടുത്താൽ നിന്റെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് നീ കരയേണ്ട, വിഷമിക്കേണ്ട, ആശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു എന്ന് നിമിഷ എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതിൽ ഇപ്പോഴും ഉണ്ട്. അതനുസരിച്ച് നമ്മള് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാല് ഏതൊരു അടിയന്തര ഘട്ടത്തിലും ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടല്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവാറും ചെയ്യാറുമില്ല. അപ്പൊ ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളിൽ എല്ലാവരിലും ഒരു ശുഭ പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ പരിഗണിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു കാര്യം ഉണ്ടാവുമെന്ന്. പിന്നെ നോമ്പുകാലമാണ്, അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ജാതി മത വർണ്ണ വർഗ ദേശ ഭാഷകൾക്ക് അതീതമായി എല്ലാവരും നിമിഷപ്രിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ അവൾ തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ ഈ കഴിഞ്ഞ ഒരു ടി പി ശ്രീനിവാസൻ സാറുമായിട്ടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിലും ടി പി ശ്രീനിവാസൻ സാറും പറഞ്ഞ ഇതാണ്, പ്രാർത്ഥനകൾക്ക് നടക്കാൻ മേലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ എന്തായാലും ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് മണി ഫാമിലി സ്വീകരിക്കുന്നു എന്നത് വളരെ ആശ്വാസം അല്ല സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. ജാബിർ, നിമിഷയുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിലെ പ്രതിനിധികൾക്കും ഒക്കെയും നിമിഷയെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ടല്ലോ. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? നിമിഷയെ കാണാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അത് ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഇത് കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ ഞങ്ങളുടെ
നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേന ഞങ്ങളൊരു റിട്ട് ഫയൽ ചെയ്യുകയും കോടതി അത് കേന്ദ്ര ഗവൺമെന്റിനോട് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയയുടെ കുടുംബവും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ തന്നെയും അഡ്വക്കേറ്റ് ദീപ സുഭാഷ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെയും അവിടെ പോകാനുള്ള നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അവരെ സാധ്യത വന്നതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വിദേശകാര്യ വകുപ്പിന് സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ അംഗീകാരം കിട്ടുന്ന മുറക്ക് ഇവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പൊ അത് എപ്പോഴാണെന്നുള്ള അറിയില്ല. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തയ്യാറെടുപ്പുകൾ റെഡിയാണ്. ഇന്നലെ ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഉന്നതതല യോഗം വിദേശകാര്യ വകുപ്പ് നടത്തിയതായിട്ടാണ് അറിയുന്നത്. അതിന്റെ ഔട്ട്കം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഉടനെ തന്നെ പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒത്തുവരുന്ന ഒരു വലിയ നല്ലൊരു സാഹചര്യമുണ്ട്. അതിൽ ഈ ഇടയിൽ ഞാൻ വിട്ടുപോകാതിരിക്കാൻ പറയാനുള്ളത്, എല്ലാ വാർത്താ മാധ്യമങ്ങളും വധശിക്ഷയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയ അവർ കൊലപാതകം നടത്തി എന്ന് ആവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു ഇതുവരെയാണ്, ഇവർ കൊലപാതകയല്ലേ ഇവരെ സഹായിക്കണം എന്നുള്ളത്. അത് ഞാൻ നേരത്തെ തുടക്കം തൊട്ട് റിപ്പോർട്ട് വെച്ചാൽ ആദ്യം ഇത് ചർച്ച എടുക്കുമെന്ന് തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടെ ഇപ്പൊ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഒരു ആ സമയത്ത് കൃത്യമായ നിയമസഹായം ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ ഈ ഒരു അവസ്ഥയിൽ വന്നപ്പെട്ടിരിക്കുകയാണ്. ഇത് ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യത്തിൽ ഇത്തരം ഒരു കുറ്റപ്പെടുത്തലുകൾ ചെയ്യാതെ, കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാക്കാതെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ആ ഘട്ടത്തിൽ നിമിഷപ്രിയോട് സംസാരിക്കുക കൂടി ചെയ്ത വ്യക്തി കൂടിയാണ് ഞാൻ, ജോലിയുടെ ഭാഗമായി തന്നെ. അന്ന് നിമിഷയുടെ സാഹചര്യങ്ങളൊക്കെ എന്നോടും വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിർവികാരമായി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ജാബിർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ അത് ഏത് തരത്തിലാണ് ഇനി ഉണ്ടാകേണ്ടത്? സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കണ്ടു, മറ്റു മന്ത്രിമാരെ കണ്ടു, നോർക്കയെ കണ്ടു, നോർക്ക റൂൾസ് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, വിദേശകാര്യമന്ത്രി സഹമന്ത്രി ശ്രീ മുരളീധരനെ കണ്ടിട്ടുണ്ട്, മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടു. എല്ലാവരും സഹകരണം ഉറപ്പുവരുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ കുറെ കുറെ ഇവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അഡ്വക്കേറ്റ് സുഭാഷ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിന്റെ ഒരു ഡെവലപ്മെന്റ് പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ബ്ലഡ് മണി അത് എത്രയും വേഗം എത്തിക്കലാണ് രാജ്യത്തിന് മുന്നിലുള്ള ഏക പ്രതീക്ഷ. റംസാൻ കഴിയുന്നതിന് മുൻപ് അക്കാര്യത്തിൽ ഒരു മറുപടി നൽകുകയും വേണം. ഈ ബ്ലഡ് മണി തയ്യാറായാൽ തന്നെ അത് ഈ കൈമാറേണ്ടതിന്റെ ഒരു നടപടിക്രമമുണ്ടല്ലോ. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫാദർ ടോമിന്റെ തട്ടിക്കൊണ്ടുപോകലുമായൊക്കെ ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാഹചര്യം, അതൊക്കെ പ്രതികൂല ഘടകങ്ങളായി നിൽക്കുക കൂടി ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ബ്ലഡ് മണി കൈമാറൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ നിയമ സാധുത എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന്റെ ഒരു കാര്യം ആദ്യം തന്നെ ക്ലാരിഫൈ ചെയ്തോട്ടെ, ഈ റംസാന് മുമ്പായി കൈമാറണമെന്ന് സമയം നിയമപരമായി എവിടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള ഒരു ഒബ്ലിഗേഷൻ ഇല്ല. ഈ റംസാൻ കഴിയുന്നതോടുകൂടി നിമിഷയുടെ ജഡ്ജ്മെന്റ്, നിമിഷയുടെ അപ്പീൽ കോടതിയുടെ വിധി വന്നത് മാർച്ച് 7th, 7th. അതിനുശേഷം റംസാൻ ആരംഭിക്കുന്നു, കോടതി അവധിയിലേക്ക് പോകുന്നു. അതോടുകൂടി നമുക്ക് ഈ പറയുന്ന സർട്ടിഫൈഡ് കോപ്പി അവിടെ നിന്നുള്ള ജഡ്ജ്മെന്റ് പ്രിന്റ് ചെയ്ത് ലഭിച്ചിട്ടില്ല. അത് കിട്ടുന്ന മുറയ്ക്ക് നേരത്തെ കേന്ദ്ര സർക്കാർ തന്നെ ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അവർ തന്നെ അഭിഭാഷകൻ വഴി സുപ്രീം കോടതി മുമ്പാകെ അപ്പീൽ നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ്. ആ അപ്പീൽ സാഹചര്യങ്ങൾ, അപ്പീൽ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതി തുറക്കുന്നതോടുകൂടി ആ അപ്പീൽ നൽകും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏറ്റവും അടിയന്തരമായി നമ്മൾ ഈ റംസാൻ കാലഘട്ടത്തിൽ തന്നെ ചർച്ചകൾ നടത്തണം എന്നുള്ളൊരു തീരുമാനം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സർക്കാരിന് മുമ്പാകെ വെച്ചിരിക്കുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്ത് ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മാപ്പപേക്ഷകൾക്ക് മേൽ അവർ വളരെ ഒരു ഒരു അനുകമ്പാപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കുടുംബങ്ങളാണ് ഇത്തരം രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മൾ കേന്ദ്ര സർക്കാർ മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ ഏതെങ്കിലും തരത്തിൽ ഇത് നീണ്ടുപോവുകയാണെങ്കിലും ചർച്ചകൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഈ സാധ്യത കൂടി, ഈ അനുകമ്പാപൂർണമായിട്ടുള്ള ഈ ഒരു കാലഘട്ടം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുമ്പാകെ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് മണി എന്ന് പറയുന്നത് തലാൽ മുഹമ്മദിന്റെ കുടുംബമാണ് സ്വീകരിക്കാൻ തയ്യാറാകേണ്ടത്.
ആ സ്വീകരിക്കുന്നത് ടോക്കൺ എമൗണ്ട് ആയി വേണമെങ്കിൽ ഒരു റിയാൽ അവർക്ക് സ്വീകരിക്കാം. ഇപ്പോൾ പറയുന്നത് പോലെ, വാർത്തകൾ വരുന്നത് പോലെ 50 ദശലക്ഷം ആവാം, 100 ദശലക്ഷം ആകാം. അത് പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് തലാൽ മുഹമ്മദിന്റെ കുടുംബമാണ്. ഈ ബ്ലഡ് മണിയെ സംബന്ധിച്ച് അത് മുൻപ് നമ്മുടെ ചർച്ചയിലുള്ള മറ്റു അതിഥികൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, അതിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഈ പറയുന്ന തുകയുണ്ടല്ലോ, ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത്ര തുകയാണ് ഏകദേശം 1.5 കോടി ഇന്ത്യൻ രൂപ, 50 ദശലക്ഷം യമൻ തുക, അതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതാണ് ഇത് ഇത് നിമിഷയെ സന്ദർശിച്ച ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ ഈ അടിയന്തരമായി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്നും ഏതാണ്ട് യമനിലെ പ്രീസിഡൻസ് വെച്ചിട്ട് യമനിലെ നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അപ്രോക്സിമേറ്റ് ഇത്ര വേണ്ടി വന്നേക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷനാണ്. ഇതൊരിക്കലും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഡിമാൻഡ് അല്ല, കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഓഫറുമല്ല. അത് പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് ആ കുടുംബമാണ്, എത്രയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ കുടുംബമാണ്. ആ ഈ ഉദ്യോഗസ്ഥൻ നിമിഷയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പിന്നെ ഒരു അഭിപ്രായമാണ് ഇത്ര വേണ്ടി വന്നേക്കും, നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം, നിങ്ങൾക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത്ര പണം സമാഹരിക്കേണ്ട ആവശ്യം വന്നേക്കും എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതൊരിക്കലും ഇപ്പൊ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ചർച്ചകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് കുടുംബം തന്നെയാണ്. എത്രയാണ് ഈ പറയുന്ന അവർ സ്വീകരിക്കേണ്ട എമൗണ്ട്, എത്രയാണ് ഈ മാപ്പ് നൽകുന്നതിന് വേണ്ടി. അപ്പോ അത്തരം ചർച്ചകൾ നമ്മളിപ്പോ ഹൈപ്പത്തറ്റിക്കലായി ആ ഒരു ക്വാണ്ടം തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു ശരിയായ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകും, ഈ നിമിഷയുടെ ജീവൻ രക്ഷിക്കുന്നതിന് തടസ്സമാകും എന്നുള്ളൊരു ഒരു അഭിപ്രായമാണ് സെയിം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് വെക്കാനുള്ളത്. അപ്പോൾ അത്തരം ഒരു ഒരു ഇന്ത്യൻ സഹോദരിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പിന്നെ ശ്രമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ തടസ്സമാകരുത്. അതേസമയം നമുക്ക് മുന്നോട്ട് കൂടുതൽ പോകേണ്ടതുണ്ട്, അതിനാവശ്യമായ പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാരിന്റെയും മറ്റ് പിന്നെ അടുത്ത മുന്നോട്ടുള്ള പോക്കിൽ എത്രത്തോളം നിർണായകമാണ്? നയതന്ത്ര ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മറ്റ് ഈ പറയുന്ന ഗൾഫ് കൺട്രീസ് പോലെ UAE അതല്ലെങ്കിൽ പറയുന്ന ഖത്തറോ മറ്റ് രാജ്യങ്ങളോ പോലെ നമുക്കൊരു ദിവസം ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയി അവിടെ ഈ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല അവിടെ നിലനിൽക്കുന്നത്. അവിടെ നിലനിൽക്കുന്ന സിവിൽ വാറിന്റെയും അവിടെ നിലനിൽക്കുന്ന ഈ പറയുന്ന വിമത സർക്കാരിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഇല്ലാത്തതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി മാത്രമേ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഇറങ്ങണമെങ്കിൽ പോലും, ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഒരു ടീമിന് അവിടെ ചെന്ന് ഇറങ്ങണമെങ്കിൽ പോലും പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണ്. അപ്പൊ ആ പിന്തുണ ലഭിച്ച് ആ പിന്തുണയ്ക്കാണ് ഞങ്ങൾ ഇപ്പോൾ സർക്കാരിന് മുമ്പാകെ ഒരു പാനൽ നൽകിയിരിക്കുന്നത്. അതിന്റെ പിന്നെ അവരുടെ തീരുമാനം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വാർത്തകളിലൂടെ വരുന്ന പ്രകാരം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി സെയിം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഏകോപിപ്പിക്കാൻ വേണ്ടി ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസിക്ക് ഈ പറയുന്ന ഉന്നത വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരുകൾ ചേർന്ന ഉന്നത യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അവർ തന്നെ ഔദ്യോഗികമായി ഞങ്ങളെ അറിയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി അവിടെ ചെന്ന് ഈ കുടുംബത്തെ കാണാനും ഔദ്യോഗികമായി നിമിഷയ്ക്ക് വേണ്ടി നിമിഷയുടെ കുടുംബത്തിന് വേണ്ടി ആ രാജ്യത്തോടും ആ കുടുംബത്തോടും മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് സെയിം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള പിന്നെ നീക്കങ്ങളാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദീപ പറയൂ, ഈ ഘട്ടത്തിലൊക്കെയും നിമിഷയോട് നിരവധി തവണ സംസാരിച്ചിട്ടുള്ള ആളാണല്ലോ ദീപ, ഈ വിഷയത്തിലുള്ള ദീപയുടെ ഇടപെടലൊക്കെയും പറയൂ, നിമിഷയ്ക്ക് വേണ്ടി എന്താണ് മലയാളികളോട് പറയാനുള്ളത്? ഞങ്ങളുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ചെയർമാനായ ശ്രീമാൻ ജാബിർ മാളിയേക്കർ കുറച്ചു മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എനിക്ക് ഈ ലോകത്തിലുള്ള, ലോകമെമ്പാടുമുള്ള ഞങ്ങളെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ ഡിസ്കഷൻ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിമിഷയുമായി വളരെ മണിക്കൂറുകളോളം സംസാരിക്കാൻ, കാരണം നിമിഷയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂറാണ് ഫോൺ കിട്ടുക. അപ്പം മണിക്കൂറുകളോളം സംസാരിക്കാൻ സാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിമിഷയുമായിട്ട് ഏറ്റവും കൂടുതൽ ജയിലിൽ കഴിയുന്ന നിമിഷയുമായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഏക വ്യക്തിയും അത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, ഞാനും ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, ഒരു ഭാര്യയാണ്. ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, അന്യരാജ്യത്ത് ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആരുമില്ലാതെ സഹായിക്കാൻ, ആരുടെ അടുത്തും ചോദിക്കാൻ, ഒരു പരസഹായം ചോദിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിമിഷം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഈ ചാനലിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത, ഹൃദയം പൊട്ടി നുറുങ്ങുന്ന പല കാര്യങ്ങളും നിമിഷ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിമിഷയെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും
കൂട്ടം കൂടി വന്ന് ഒരു ബലാത്സംഗത്തിന് തന്നെ ഈ പറയുന്ന നമ്മുടെ മരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം ആ കാര്യങ്ങളെല്ലാം നിമിഷം എനിക്ക് തെളിവുകൾ സഹിതം എന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന മേഡവും ഒരു സ്ത്രീയാണല്ലോ, നമ്മൾ എന്തായിരിക്കും നമ്മള് സ്വന്തം ജീവൻ അല്ലെങ്കിൽ നമ്മുടെ മാനം കാക്കാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യുക? ഈ ചാനലുകളായ ചാനലുകളിലെല്ലാം നിമിഷയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വരുന്ന വാർത്തകൾക്ക് താഴെയായിട്ട് വരുന്ന കമന്റുകൾ വായിച്ചാൽ സത്യത്തിൽ പറഞ്ഞാൽ സഹതാപവും സങ്കടവും തോന്നാറുണ്ട്. സ്ത്രീകൾ പോലും പുരുഷന്മാരെ വിടും, സ്ത്രീകൾ പോലും ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതി വിടുക. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു, അവളുടെ ഡോക്യുമെന്റ്സ് പിടിച്ചു വെച്ചു, ഈ അവളിവിടെ ബിസിനസ് ചെയ്യാൻ പോയത് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതവര് കുടുംബമായിട്ട് ആലോചിച്ച് കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി പോയതാണ്. നിങ്ങൾ ഇന്നും കാണുന്നു നിമിഷയുടെ അമ്മ വീട്ടുവേല ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ ഏതൊരു സ്ത്രീയുടെയും ഏത് മകളുടെയും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ സ്വന്തം കുടുംബത്തെ കരകയറ്റുക എന്നത്? അതല്ലേ നിമിഷപ്രിയയും ചെയ്തുള്ളൂ. നിമിഷയുടെ ഹസ്ബൻഡും നിമിഷയുടെ മോളും യുദ്ധം വരെ 2015 വരെ നിമിഷയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരിങ്ങോട്ട് പോരുന്നതും പിന്നീടാണ് അവർ ക്ലിനിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നതുമെല്ലാം. അപ്പൊ അവിടെയെല്ലാം നിമിഷയുടെ കണ്ണിങ്ങായ മനസ്സാണ് അല്ലെങ്കിൽ നിമിഷ പൈസക്ക് വേണ്ടിയാണ് ചെയ്തത്. അതിനൊക്കെ ഉപരി ഒരു സ്ത്രീക്കൊരു ഒരു മനസ്സുണ്ട്, അവൾക്കൊരു ഹൃദയമുണ്ട്, അവൾക്കും വിചാര വികാരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഈ ഇന്റർനാഷണൽ കൗൺസിലിന്, സേവ് നിമിഷ പ്രീ ഇന്റർനാഷണൽ കമ്മിറ്റിക്ക് അല്ലെ കൗൺസിലിന് ഒരിക്കലും ആരെയും വെള്ളപൂശന്റെ ആവശ്യമില്ല. ഞങ്ങൾ യാചിക്കുന്നത് ഞങ്ങളിൽ അല്ലെ നമ്മളിൽ ഒരാളായ ഇന്ത്യൻ അവൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവളെ രക്ഷിക്കണം. അവൾക്കൊരു കുഞ്ഞുണ്ട്, അവൾക്കൊരു അമ്മയുണ്ട്, അവൾക്കൊരു ഭർത്താവുണ്ട്, അവർക്ക് വേണ്ടി ആ ജീവൻ രക്ഷിക്കണം എന്നും മാത്രമേ ഞങ്ങൾ യാചിക്കുന്നുള്ളൂ. അതുകൊണ്ട് ജാബിർജി പറഞ്ഞപ്പോൾ തന്നെ വളരെ സോറി, ഞാൻ വളരെ വികാര ഭരിതയായി പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി സങ്കടമുണ്ട് ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ. ഇന്ന് രാവിലെ മുതൽ വളരെ ആശാവഹമായ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്യുന്ന ആ മെസ്സേജിന്റെ താഴെ തന്നെ ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഈ ഇന്റർനാഷണൽ സോറി നിമിഷയുടെ ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 2017 മുതൽ നമ്മുടെ സാമുവൽ പരിശ്രമിക്കുമ്പോൾ ഈ 2.5 വർഷമായിട്ട് ഇന്റർനാഷണൽ കൗൺസിൽ ഇത്രയും എത്ര സമയമാണ് വിലപ്പെട്ട ഒരു എത്ര സമയമാണ് പല പല സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കമന്റുകളൊക്കെ വരുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുകൊണ്ട് പറഞ്ഞു പോവാണ്. ദയവ് ചെയ്ത് എല്ലാവരോടും എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിമിഷയെ രക്ഷിക്കുവാനായിട്ട് നമ്മൾ ഒന്നിച്ച് കൈ കോർക്കണം. ഇതിലും വലിയ എത്രയെത്രയോ ആപത്ഘട്ടങ്ങളിൽ എത്രയെത്രയോ പ്രശ്നങ്ങളിൽ നമ്മൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഇതൊരു സ്ത്രീയുടെന്നല്ല, ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മകള്, അവർക്ക് രണ്ടുപേർക്കും ഒരു പുനർജീവനം കൊടുക്കാനായിട്ട് ജീവിതം കൊടുക്കുവാനായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിമിഷയെ സഹായിക്കണം. അവളുടെ ജീവന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിമിഷയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരണം എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. തീർച്ചയായും മറ്റൊരു രാജ്യത്തെ മോചനത്തിനായി കാത്ത് കഴിയുകയാണ് മലയാളിയായ ഒരു യുവതി. അവരുടെ മോചനത്തിനുള്ള അവസാന വഴികളാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിന് കൈകോർക്കുകയാണ് സേവ നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറം. ഒപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളും പ്രതീക്ഷയുടെ ഈ തുരുത്ത് അത്തരത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടാനും നിമിഷപ്രിയയുടെ മോചനത്തിനായി അത് കാരണമായി തീരാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വളരെ നന്ദി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആദ്യഘട്ടം മുതൽ പോരാടുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഈ അതിഥികൾക്കും ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തവർക്ക് ബിഗ് സ്റ്റോറി പൂർണ്ണമാകുന്നു. നമസ്കാരം.